നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ലൈവ് വീഡിയോ കട്ടായി പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, വിവിധ ചാനലുകൾ ഉപയോഗിച്ച് എന്നെ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന ശ്രമത്തെ ഈ നിമിഷം മുതൽ നേരിടാനാണ് തീരുമാനം. എനിക്ക് സുഖമില്ല, ഒരുപാട് കാലത്തെ ചികിത്സയിലേക്ക്, പണച്ചിലവേറിയ ചികിത്സയിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഒഴിവായി പോയതാണ്. ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിന് മുൻപിൽ ഞാനായിരുന്നു ശരിയെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതിലൊരു തർക്കവും ഇല്ലാത്ത കാര്യം. അത് വെറും അസൂയ കൊണ്ട്, വെറും അസൂയ കൊണ്ട് ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയ സകല അഭ്യാസത്തെയും നാളെ 11 മണിക്കകത്ത് ഞാൻ പൊളിച്ച് അടുക്കിയിരിക്കും. ഫേക്ക് SS കൾ ക്രിയേറ്റ് ചെയ്ത് ആണുങ്ങളെ വലയിൽ വീഴ്ത്തിയ സ്ത്രീ, ആണുങ്ങളെ കുടുക്കിയ സ്ത്രീ, ഇതിന്റെ സത്യാവസ്ഥകൾ അവരുടെ ആളുകൾ വെളിപ്പെടുത്തുന്ന റെക്കോർഡിംഗ്സ് അടക്കം ഞാൻ പുറത്തുവിടും. വേണ്ട വേണ്ട എന്നോർത്ത് ഒരുപാട് ക്ഷമിച്ചു. അതായത് ഒരുപാട് പുരുഷന്മാരെ അവരുടെ പരിധിയിൽ കിട്ടാതായപ്പോ അവരെ ഫേസ്ബുക്കിൽ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയ ചരിത്രം, അവർക്കെതിരെ പോലീസ് ഹൈക്കോടതി സ്വീകരിച്ച നടപടിയുടെ ഉത്തരവുകൾ, ഇവയെല്ലാം നാളെ ഈ സമയത്തിനുള്ളിൽ പബ്ലിക്കിന് നൽകിക്കൊണ്ട് ഞാൻ കൃത്യമായ തിരിച്ചടികളും മറുപടികളും നൽകിയിരിക്കും. പിന്നെ ഇന്നലത്തെ ചാനൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. കൂടുതൽ തുകയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, 100 രൂപയെ ഞാൻ ചോദിക്കുകയുള്ളൂ. കാരണം എനിക്ക് ആ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, മാനനഷ്ട കേസിന് വേണ്ടി മാത്രമാണ്. എന്റെ മാനത്തിന് 100 രൂപ വിലയിട്ട വില ഇട്ടോ? 100 രൂപ വലിയ തുകയാണ് ഒരു നേരം പട്ടിണി കിടക്കുന്നവനെ സംബന്ധിച്ച്. 100 രൂപ ഒരു നേരം പട്ടിണി കിടക്കുന്നവന് വലിയ തുകയാണ്. എന്നെ സംബന്ധിച്ച് ആ 100 രൂപയ്ക്ക് 100 രൂപയുടെ വാല്യൂ ഉണ്ട്. വെറും 100 രൂപ കേസ്, 100 രൂപ ചോദിച്ചുകൊണ്ട് ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. എനിക്ക് ഫയൽ ചെയ്യേണ്ട കേസ് ഫയൽ ചെയ്യുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്തും ചെയ്തു കൂട്ടാമെന്ന് കരുതുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ പൊയ്മുഖങ്ങളെ നാളെ ഈ സമയത്തിനകത്ത് വലിച്ചു കീറിയിട്ടേ ഞാൻ പോകുള്ളൂ. ഞാനും എന്റെ സൗഹൃദങ്ങളും മറ്റു ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് അറിയാവുന്നവരും ചേർന്ന് നാളെ വീണ്ടും ഞാൻ ലൈവിൽ വരും. ആ ലൈവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഒരു FB ലൈവ് ആയിരിക്കില്ല. അത് കൃത്യമായ മറുപടികളും രേഖകളും കോടതി രേഖകളുമായിട്ട് നാളെ ഞാൻ വീണ്ടും വരും. ഇത് മുന്നറിയിപ്പാണ്, ഇത് മുന്നറിയിപ്പാണ്. സുഖമില്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് വെച്ച് മാറിപ്പോയ എന്നെ എന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് ചാനലുകളിൽ നൽകി സൈബർ ഗുണ്ട എന്ന് വരുത്തി തീർത്ത ആ അസൂയക്കാരിയുടെ ശരിക്കുള്ള മുഖം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ നടത്തി വന്നിരിക്കുന്ന സകല കള്ളത്തരവും നാളെ ഞാൻ വലിച്ചു കീറിയിരിക്കും. എന്റെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ, ഇമ്മ്യൂണൽ പവർ, പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കിന്ന് താഴെയുള്ള ടിഷ്യൂസ് നശിച്ചു പോകുന്ന ഒരുതരം അപൂർവ രോഗമാണ് എനിക്കുള്ളത്. അപ്പൊ അത് ക്യാൻസറിന്റെ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല, അതിന്റെ ഫസ്റ്റ് ഇതിലാണ് നിൽക്കുന്നത്. വർഷങ്ങളോളം നീണ്ട് ചികിത്സ ആവശ്യമാണ്. അപ്പൊ ലിങ്കൻ പ്ലാനസ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. അപ്പൊ ഞാൻ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് വേണ്ട എന്ന് വെച്ച് മാറിപ്പോയ എന്നെ വീണ്ടും ഈ 3ാം ഊഴത്തിൽ വലിച്ചിറക്കിയവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഞാൻ തിരിച്ചു വരും. അതിന് 24 മണിക്കൂർ സമയം ഞാൻ നൽകിയിട്ടുണ്ട്. 24 മണിക്കൂർ സമയത്തിനകത്ത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും, ഉറപ്പായും ചെയ്തിരിക്കും. എന്നെ തടയാം. ഈ 11:06 മുതൽ നിങ്ങൾക്ക് എന്നെ ഏത് രീതിയിലും തടയാം. പക്ഷെ എന്റെ സത്യാവസ്ഥകൾ, ഞാൻ ജീവനോടെ ഉണ്ടേലും ഇല്ലേലും നാളെ 11:06 എന്നൊരു സമയമുണ്ടെങ്കിൽ പുറം ലോകം അറിഞ്ഞിരിക്കും വിത്ത് കോർട്ട് എവിഡൻസ്. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആര് എവിടെ എങ്ങനെ നിന്നാലും കൊള്ളാം. വേറെ ഒരു രോഗത്തിന്റെ പേരിലാണ് ഞാൻ മാറി നിന്നത്. ആ രോഗം എന്നെ കീഴ്പ്പെടുത്തുന്ന ഒന്നല്ല എന്നുള്ളത് നാളെ ബോധ്യപ്പെടും. നാളെ ബോധ്യപ്പെടുത്തി തന്നിട്ടേ ഞാൻ ഈ കളം വിടുകയുള്ളൂ. അതിലൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് ഒരാളോട് പക തോന്നിയാൽ, എസ്പെഷ്യലി അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ, അവനെ വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി രണ്ടും കെട്ട പെണ്ണുങ്ങൾ നടത്തുന്ന സകല കള്ളകളിയും ഞാൻ പൊളിച്ചു തരും. ഒരു തർക്കവും ഇല്ല. ഇനിയിപ്പോ ഈ എബി ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തി എന്റെ സൗഹൃദ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ വേട്ടയാടിയതെങ്കിൽ എബി ഫെർണാണ്ടസ് ഇന്നു മുതൽ തീർച്ചയായും എന്റെ സുഹൃത്തായിരിക്കും. ഇത്രയും കാലം ജസ്റ്റ് ഒരു FB ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ടുണ്ടായിരുന്നത്. എന്നെങ്കിലും ഇവനെ നേരിട്ട് കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ കാണുകയും ചെയ്യും, ഒന്നിച്ചെടുത്തൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ആരാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളുക. അതിനൊരു മാറ്റവും ഇല്ലാത്ത കാര്യം.
പിന്നെ കേരള പോലീസുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവിധ കേസുകളിലെ പ്രതിയാണെന്ന് അവർ റിപ്പോർട്ട് നൽകിയത് പ്രകാരമാണ് എന്റെ ഫോട്ടോകൾ ഉപയോഗിച്ചതെന്നൊരു ചാനൽ എക്സ്പ്ലനേഷൻ ആരോ പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരള പോലീസിനോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ കേസുകൾ ഉണ്ടെന്ന് അവർ പറയില്ല. ബിക്കോസ് ഇതേ കേരള പോലീസാണ് എന്റെ പേരിൽ വന്ന വ്യാജ കേസുകളെ എഴുതി തള്ളിയിരിക്കുന്നതായിട്ടുള്ള വിവരാവകാശ രേഖകൾ എനിക്ക് നൽകിയിരിക്കുന്നത്. വിവരാവകാശ രേഖകൾ എന്റെ കൈവശമുണ്ട്. ഇതും കൊണ്ട് ഞാൻ നാളെ പുറത്തേക്ക് വരും. എന്റെ പേരിൽ കേസുകളില്ല എന്ന് അവർ എഴുതി തന്നിരിക്കുന്ന പേപ്പറുകളുമായി ഞാൻ പുറത്തേക്ക് വരും. അപ്പോഴും കാണണം ഇത്തരത്തിലുള്ള നിങ്ങളുടെയൊക്കെ ആ ഒരു തള്ളലൊക്കെ കാണണം. ഇതുവരെ കളിച്ചതുപോലെയല്ല, ഇതുവരെയുള്ള എന്നോടുള്ള ഇത്ര കാലത്തെ ഉപദ്രവം പോലെയല്ല ഇത്. ആരൊക്കെ എന്നോടൊപ്പം ഉണ്ടാകുമോ അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തവര് നാളെ എന്നോടൊപ്പം ഉണ്ടാവും. നാളെ ഈ സമയത്തിനകത്ത് ചെയ്തു കൂട്ടിയ കുറച്ച് ചെറുപ്പക്കാരെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ വേട്ടയാടിയിരുന്നു. അവര് ചെയ്തതിന് അവർ ശിക്ഷിക്കപ്പെടട്ടെ, അവർ ചെയ്യാത്തതിന് വ്യാജ SS കൾ ഉണ്ടാക്കി കുറെ ആൺകുട്ടികൾ കുറെ പുരുഷന്മാരെ ഈ സ്ത്രീകൾ കുടുക്കിയിരുന്നു. അവ വ്യാജ SS കളാണെന്നുള്ളതിന്റെ കൃത്യമായ എവിഡൻസോടുകൂടി ഞാൻ നാളെ മാധ്യമങ്ങളെ കാണും. ഒരു ചാനലല്ല, ആരും വാർത്തയാക്കിയില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. കേസ് പറയുക തന്നെ ചെയ്യും, എനിക്കൊരു വിഷയമല്ലത്. ഇതിന്റെ പേരിൽ എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലുകയോ എന്നെ കൊണ്ടുപോയി പൂട്ടിയിടുകയോ എന്നെ പിടിച്ച് നിങ്ങൾ തല്ലുകയോ എന്നാ ചെയ്താലും വേണ്ടില്ല. ഇനി ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ, ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പെണ്ണുങ്ങളാണെന്ന് കരുതി എന്ത് തെമ്മടിത്തരം കാണിക്കാമോ, എന്തും ചെയ്യാമോ? അതുപോലെ തന്നെ എന്റെ കേസിൽ അറസ്റ്റിൽ പോയ പ്രതികളെ എല്ലാമാണ് ചങ്കയെ ചങ്കയെന്ന് വിളിച്ചു കൊണ്ടു കിടക്കുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും അവമാർഗ്ഗമുണ്ടായിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും ഈ പറയുന്നവന്മാർക്കെതിരെ, എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞവർക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നു, കൃത്യമായ എവിഡൻസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയായി ഒരു